ബി ജെ പിക്കാരനായ ഒരു വെറും എം പി മാത്രമാണ് കർണാടകയിൽ നിന്നുള്ള അനന്തകുമാർ ഹെഗ്ഡെ. സാധാരണഗതിയിൽ ഒരുപാട് എംപിമാർ, 500 എംപിമാരുണ്ട് നമ്മുടെ രാജ്യത്ത്. ഓ, അവരിലെ ഒരാൾ നടത്ത പ്രസ്താവനയൊന്നും വലിയ വാർത്തയാവേണ്ട, പക്ഷേ കേരളത്തിൽ ഉൾപ്പെടെ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റും. മാറ്റുമല്ലോ. അങ്ങനെ മാറ്റാം, ശരിയാണോ? അതെന്ത്, ഇവിടെ 110 തവണ ഭരണഘടന മാറ്റിയിട്ടുണ്ട്. അത് അമെൻമെൻറ്റ്സ് അല്ലേ? അതെ, അതിനെയാണ് ഈ ഭരണഘടന മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമെൻമെൻറ്റാണ്, ഭേദഗതി ചെയ്യുക. അല്ല, ഇതിന് പകരം വേറൊരു സാധനം കൊണ്ട് വെക്കലൊക്കെ? ഇതിന് പകരം വേറൊരു സാധനം വേണ്ടല്ലോ, ഈ ഇരിക്കുന്ന സാധനം അങ്ങ് മോഡിഫൈ ചെയ്താൽ മതിയല്ലോ. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചെയ്യാം. മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഹിന്ദുരാജ്യമാക്കും. ഹിന്ദുരാജ്യമാക്കേണ്ട കാര്യമില്ല, ഇത് ഹിന്ദുരാഷ്ട്രമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്വപ്നമല്ലേ ചേച്ചി? എന്ത് സ്വപ്നം? ഹിന്ദുരാജ്യമാണ് ഞങ്ങൾ ഇവിടുത്തെ ക്രിസ്ത്യാനി. ഞാൻ പറയട്ടെ, ഈ രാജ്യത്തെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നതാരാ? സർക്കാരല്ലേ? അതെ, അതാണ് ഹിന്ദുരാഷ്ട്രം. അത് ഹിന്ദുക്കൾക്ക് നേരെ നടത്താൻ അറിയാൻ വയ്യാത്ത, അത് എന്തുകൊണ്ടും ആയിക്കോട്ടെ, സർക്കാരാണല്ലോ ക്ഷേത്രം ഭരിക്കുന്നത്, ഹിന്ദുക്കളെ കൊണ്ട് കൊള്ളിയിലായിട്ടാണ് ഭരിക്കുന്നത്, സർക്കാരാണല്ലോ. ഒരു ഒരു മതം സർക്കാരിൻ്റെ കീഴിൽ, സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതാണ് സർക്കാരിൻ്റെ മതം. അപ്പോൾ പിണറായി സർക്കാരും ഹിന്ദു സർക്കാരാണോ? പിന്നല്ലേ, കൊള്ളാലോ. ആ അമ്പലം എത്രയുള്ള ഇതിരിക്കുന്നത്? 13000 അമ്പലം ഇരിക്കുകയല്ലേ. സകല തിരുപ്പതിയാരുടെ കയ്യില്ല, സർക്കാരിൻ്റെ കയ്യില. തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ മൊത്തം സർക്കാരിൻ്റെ കയ്യിലില്ലേ. അങ്ങനെ നിരീശ്വരവാദിയാണെന്ന് പറയുന്നു, പക്ഷേ അമ്പലം ഭരിക്കുന്ന അങ്ങേരാ സ്റ്റാലിൻ. അപ്പൊ സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റിന് റിലിജിയൻ ഇല്ലെങ്കിൽ പിന്നെ ഇവരെ അമ്പലത്തിൽ കയറി ഭരിക്കുന്നുണ്ട്, ഉണ്ടെന്ന് ഇപ്പോഴെ തന്നെ. ആകെ ഇതേ പ്രശ്നമുള്ളൂ. ഇപ്പൊ ഈ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഏത് ഹിന്ദുമതം എന്ന് ചോദ്യം വരും, അതുകൊണ്ട് അത് എഴുതിയിട്ടില്ല. അത് കറക്റ്റാണ്, സാധനം ഈ ഹിന്ദുവാണ്. സംഘപരിവാറിന്റെ രാമനല്ല, ഗാന്ധിയുടെ രാമൻ. അല്ല, ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ വരും. മാത്രമല്ല, ഇപ്പോ ജൈനമതം ഹിന്ദുമതത്തിന്റെ തന്നെ ഒരു ഓഫ്ഷൂട്ടാണ്, ബുദ്ധമതം ഹിന്ദുമതത്തിന്റെ സിഖ് മതം അതൊരു ഓഫ്ഷൂട്ടാണ്, ഇവര് നമ്മുടെ സ്വാമിനാരായൺ സെക്ട് അവരുടെ ഓഫ്ഷൂട്ടാണ്, വാർക്കറി സമ്പ്രദായം മഹാരാഷ്ട്രയിലെ അവരൊരു ഓഫ്ഷൂട്ട്, ഹരേകൃഷ്ണ പ്രസ്ഥാനം ഒരു ഓഫ്ഷൂട്ടാണ്, ഇസ്കോൺ. ഇതിങ്ങനെ, അപ്പൊ ഇതിലേത് എന്നുള്ള ചോദ്യമൊക്കെ വരും. ബട്ട് ഇതെല്ലാം ചേർന്നത് എന്നുള്ള അർത്ഥത്തിൽ ഇതിന്റെ പേരങ്ങ് എഴുതിയില്ല. ബട്ട് ദാറ്റ് ഡസ് ഇൻ മീൻ ദാറ്റ് ദിസ് ഇസ് നോട്ട് എ ഹിന്ദു രാഷ്ട്രം, ദിസ് ഈസ് ഹിന്ദു രാഷ്ട്രം. അതുകൊണ്ടാണ് ഇത് ആ പ്രത്യേക പേര് വരാത്തത്, അല്ലെങ്കിൽ പേര് വന്നേനെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കർണാടക എം പിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ വാർത്തയായി കൊട്ടിഘോഷിക്കുന്നത്, ഇത് ഈ ഹിന്ദു രാഷ്ട്രം അല്ല എന്ന് ധരിച്ചിരിക്കുന്ന കുറെ പേരുണ്ട്, അവരാണ് ഈ ചെണ്ട പൊട്ടുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 10-28 കോടി മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ ഇത് ഹിന്ദു രാജ്യം എന്ന് പറയുമ്പോൾ അവരവരുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, മറ്റൊരു മതത്തെ അംഗീകരിക്കാൻ കഴിയില്ല, അവർക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഇല്ല, കാരണം ഹിന്ദുക്കളുണ്ടല്ലോ, മറ്റു മതത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണ് ഹിന്ദുക്കൾക്ക്. അങ്ങനെയാണ്, ഞാൻ പറയട്ടെ, ഇസ്ലാമിനാണല്ലോ ഹിന്ദുവിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, ഹിന്ദുവിന് ഇസ്ലാമിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ലെന്നേ. അപ്പൊ പിന്നെ ഇസ്ലാമിന്റെ, അതെ, വൺ വേ ട്രാഫിക്കാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ സുനിലിനെ അംഗീകരിക്കാൻ തയ്യാറാണ്, സുനിൽ എന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അസ്വാരസ്യം ഉണ്ടാവും. അസ്വാരസ്യം അല്ലെങ്കിലും ഉണ്ടാകും, ഞാൻ സുനിലിനെ അംഗീകരിക്കുന്നില്ല എന്ന് വയ്ക്കുക, അപ്പോഴും അസ്വാരസ്യം ഉണ്ടാവില്ലേ? അംഗീകരിച്ചാലും അംഗീകരിക്കുന്നില്ലെങ്കിലും സുനിൽ എന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല, അപ്പോൾ അസ്വാരസ്യം ഉണ്ടാകും. അല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഹിന്ദുക്കളെ അംഗീകരിക്കാത്തവരാണോ? അല്ല അല്ല, ആണെന്ന് ധരിച്ചാണ് ഈ ടി വിക്കാരൊക്കെ ഈ ബഹളം വയ്ക്കുന്നത്, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരൊക്കെ ബഹളം വയ്ക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോട് ഒരു ചൊറിച്ചിലുമില്ല. അതെ അതെ. അപ്പോൾ കഴിഞ്ഞ ദിവസം പത്മജ പറഞ്ഞു, ടി ജി കേട്ടോന്നറിയില്ല, വാരണാസിയിലൊക്കെ പത്മജ പോയിരുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, അവിടുത്തെ ഈ മുസ്ലിംസൊക്കെ മോദിജി എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി ആയിട്ട് നടക്കുകയാണ്, അവർ ചോദിച്ചു നിങ്ങൾ മലയാളികൾക്ക് എന്താ പ്രാന്താണ്? അയോധ്യ കേസ് നടത്തിയ ആ മനുഷ്യനുണ്ടല്ലോ, അയാള് രാമക്ഷേത്രത്തിന്റെ ഇതിന് കൂടിയല്ലോ പ്രാണപ്രതിഷ്ഠയ്ക്ക്. അയാൾ പറഞ്ഞു കേസ് ഞാൻ തോറ്റു, പക്ഷേ എനിക്ക് ഇവരോട് വിരോധമൊന്നുമില്ല, ഒരു പ്രിൻസിപ്പളിന്റെ പുറത്ത് ഇതെന്റെ സ്ഥലമാണെന്നും ഇവരുടെ സുനി വഖഫ് ബോർഡിന്റെ സ്ഥലമാണെന്നും ഞാൻ അങ്ങേയറ്റം ഫൈറ്റ് ചെയ്തു, ഞാൻ തോറ്റു. തോറ്റപ്പോ പിന്നെ സ്ഥലം അവരുടെ ഇല്ലേ, സുപ്രീം കോടതി അവർക്ക്. എനിക്ക് അവരോട് വ്യക്തിപരമായ ദേഷ്യം എന്താ? എനിക്ക് വേറെ 5 ഏക്കർ സ്ഥലം തരികയും ചെയ്തു. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയാൾ ആ ലിറ്റിഗന്റ് നേരിട്ട് ഈ ക്ഷേത്രത്തിന്റെ വസ്തുക്കൾ വന്നപ്പോൾ സ്വീകരിക്കും, കംപ്ലീറ്റ് കാര്യകർത്തമായിട്ട് അങ്ങനെ അവിടെ നിൽക്കുക. ടി ജി പറഞ്ഞതാണ് കാര്യം, അതായത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോട് വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ഒരു പ്രശ്നവും ഇല്ലെന്നേ,
മുസ്ലിങ്ങൾക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് ബി ജെ പി മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടണമെന്ന് ഞാൻ പറയുന്നത്. ഇത് കേട്ട് മുസ്ലിം ലീഗ് പേടിച്ചില്ല, ബി ജെ പിക്കാർ പേടിച്ചു. അവർ വിചാരിക്കും എങ്ങനെ കൂടും, അനാവശ്യമായ പേടിയാണ്. അല്ല, ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിലൊരു കാർട്ടൂണുണ്ട്, നരേന്ദ്രമോദി ഒരു മുസൽമാനും ഹിന്ദു കൂടെ തോളത്ത് കൈയിട്ടിരിക്കുന്ന ചിത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അമിത്ഷാ ഒരു കത്തി കൊണ്ട് അതിൻ്റെ നടുക്കായിട്ട് മുറിക്കുന്നു ഹിന്ദുവിനെയും മുസ്ലിമിനെയും. പത്രമേത ദേശാഭിമാനി അത് ഞാൻ ഇന്നൊരു കാർട്ടൂൺ കണ്ടു എന്നൊക്കെ പറഞ്ഞു എവിടെ കണ്ടു എന്ന് ചോദിക്കും. പിന്നെ ഇപ്പം അറിയാമല്ലോ, നേരെ അറിയാൻ നേരത്തെ അറിയാൻ ഇറങ്ങുന്ന പത്രമാണ്. നേരത്തെ അറിയാൻ വേറെ പത്രം കൂടെ മേടിക്കണം. നേരത്തെ അറിയാം, പക്ഷെ നേരത്തെ അറിഞ്ഞത് നേരാണോ എന്നറിയാം. പക്ഷേ ആ കാർട്ടൂൺ അത്ര നിരുപദ്രവകരമല്ല. അല്ല, ഉപദ്രവിക്കാനാവുന്നത്ര ദേശാഭിമാനി ശ്രമിക്കുന്നുണ്ട്, ശ്രമിച്ചോട്ടെ. അയ്യോ, അവര് ശ്രമിച്ച് 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 ഇപ്പൊ തെക്കേ അറ്റത്ത് ഒരു ചെറിയ സ്ഥലത്ത് കഴിയാണ്. അതൊരു കൂട്ടുകക്ഷി മന്ത്രിസഭയാ, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഒന്നുമില്ല. സി പി എമ്മിന് 10-18 പേരെ കൂട്ടിയിട്ടാണ് ഭരിക്കുന്നത്. അതിൻ്റെയാണ് ഈ കണ്ടമാനം കുത്തിത്തിരിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെടും എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് സി പി എം. ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ബംഗാളും ആസാമുമാണ്. അല്ല, പിന്നെ ഇവിടെ അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന്, ചുമ്മാ ഉണ്ടാക്കി പറയുന്നതല്ലേ. അവിടെ ഓൾറെഡി ഞാൻ പറയട്ടെ, ചില സ്ഥലങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, ചില പ്രായോഗിക പ്രശ്നങ്ങൾക്ക് വേണ്ടി വേറെ ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയട്ടെ, പൗരത്വ ഭേദഗതി നിയമത്തിൽ പെടാത്തതാണ് ശ്രീലങ്ക. എന്താ പെടാത്തത്? ശ്രീലങ്കയുമായിട്ട് വേറെ കരാറുണ്ട്. നേപ്പാൾ അതിർത്തി രാജ്യമാണ്, അതെ, പൗരത്വ ഭേദഗതി നിയമത്തിൽ അത് പെടുന്നില്ല. എന്തുകൊണ്ട് പെടുന്നില്ല? വേറെ കരാറുണ്ട്. മാത്രമല്ല, ഭൂട്ടാൻ ഇന്ത്യൻ ആർമിയുമായിട്ട് വേറെ കരാറുണ്ട്. ഇന്ത്യൻ ആർമിയിൽ പോലും നേപ്പാളികളുണ്ട്, ഗൂർഖ റെജിമെന്റ് പോലും ഉണ്ട്. ഇന്ത്യൻ കറൻസി നേപ്പാളിൽ ഇതാണല്ലോ, വാലിഡാണ്. വാലിഡാണ്. നോട്ട് നിരോധനം വന്നപ്പോൾ വിഷമിച്ച് നമ്മുടെ കൂട്ടത്തിൽ വിഷമിച്ച ഒരു സ്ഥലം നേപ്പാളാണ്. ഓ, അന്യരാജ്യത്തിന് വിഷമിക്കുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ അന്യരാജ്യം എന്നൊക്കെ പറയാതെ നേപ്പാളിൽ നമ്മുടെ കറൻസി, നേപ്പാളിന് സ്വന്തം ഒരു കറൻസിയുണ്ട്. അതുകൂടാതെ നമ്മുടെ കറൻസി അവരെടുക്കുകയും കൊടുക്കുകയും വിൽക്കുക വാങ്ങുകയും ഒക്കെ ചെയ്യും. ഇവരൊന്ന്, കാരണം ഇവരൊക്കെ ആയിട്ട് പൗരത്വത്തിന് സെപ്പറേറ്റ് കരാറുകളുണ്ട്. അതുകൊണ്ടാണ് ഇത്. അതില്ലാത്ത രാജ്യങ്ങളാണ് ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും. അത് മറച്ചു വെച്ചിട്ടാണ് ഇവർ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ശ്രീലങ്കയില്ല, എന്തുകൊണ്ട് നേപ്പാളില്ല എന്നൊക്കെ ഇന്നലെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു ചോദിച്ചത്. ഞാൻ ഇത് ഏഷ്യാനെറ്റുകാർ അന്ന് ഈ പൗരത്വ ബില്ല് അന്ന് 2019 ബഹളമുണ്ടല്ല, അപ്പോൾ എൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എടുത്തു അവർ ടോട്ടൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കാണിക്കാൻ. അതിൽ ഈ ശ്രീലങ്കയുടെയൊക്കെ ചോദ്യം വന്നു, ഞാൻ മറുപടി കൊടുത്തു. അവർ ഞെട്ടിപ്പോയി. അവരെന്ത് ചെയ്തു, ശ്രീലങ്കയുടെ ആ ചോദ്യം തന്നെ അങ്ങ് ഒഴിവാക്കി. പ്രശ്നമില്ല, പക്ഷേ ഒരു കാര്യം, ഇതെടുത്ത ആളെന്നെ വിളിച്ചു പറഞ്ഞു, സാറേ മറ്റേ സംഗതി ശ്രീലങ്ക ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്ത് പറ്റി? അല്ല, അത് നമ്മുടെ മൊത്തം ആർഗ്യുമെൻറ്റിനെ ബാധിക്കുന്നു, അതുകൊണ്ട് കട്ട് ചെയ്തതാ. ഞാൻ പറഞ്ഞു, ഓ ശരി, ആയിക്കോട്ടെ. എന്തൊക്കെയാണ് ടി വിക്കാർ ചെയ്യുന്നത്? അതെ അതെ. പക്ഷേ എനിക്ക് ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയപ്പോൾ മമതയുടെ പ്രതികരണം വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. അവർ പറഞ്ഞത് അവരെ അവിടെ ഈ മുസ്ലിം പോപ്പുലേഷൻ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റമൊക്കെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമബംഗാൾ. പക്ഷേ അവർ പറഞ്ഞത് ഇത് പഠിക്കും, പഠിച്ചിട്ട് കുഴപ്പമുണ്ടെങ്കിൽ തെരുവിലിറങ്ങും. പക്ഷെ ഇവിടെ അല്ല, ഇന്നലെ തന്നെ തെരുവിലിറങ്ങി DYFI പന്തംകുളത്തിൽ പ്രകടനം നടത്തി. മമതയുടെ വേറൊരു ടെക്നിക്കാണ്, അവരെ അല്പം ക്ഷീണത്തിൽ നിൽക്കുക ഇപ്പം. അതുകൊണ്ടാണ് അവർ ഇത് പഠിക്കുക. 2019 വന്നതല്ലേ നിയമം, ഇപ്പം ചട്ടമല്ലേ വന്നത്, എന്ത് പഠിക്കാൻ? നിയമം ഇവർ നേരത്തെ പഠിച്ചതല്ലേ. അവരെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന യോഗത്തിൽ കാ നോ ഓർമ്മയുണ്ടോ? CAA ആണ് കാ നോ. ആ ചേച്ചി ബഹളമിച്ചുകൊണ്ടിരുന്ന എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇപ്പോൾ. ആ ഇപ്പോൾ ഒരു മറ്റേ സന്ദേശ് കലിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തട്ടി ഇച്ചിരി ക്ഷീണത്തിലാണ്. ശ്രീരാമനവമിക്ക് പൊതു അവധി പ്രഖ്യാപിച്ചു. അതൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, ഈ അനന്തകുമാർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? ഭരണഘടന മാറ്റുന്നതിൽ തെറ്റെന്താ? എനിക്ക് ഞാനൊരു തെറ്റും കാണുന്നില്ല. ഒന്ന്, ഭരണഘടന കോൺഗ്രസ് മാറ്റിയതല്ലേ. ഈ സെക്യുലർ സോഷ്യലിസ്റ്റ് രണ്ട് വാക്ക് എഴുതി ചേർത്തത് ആരാ? ജനങ്ങളുടെ വാക്കി കിട്ടിയ അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തത്. അതെടുത്ത് കൂട്ടിക്കളഞ്ഞാൽ എന്താ കുഴപ്പം?
അതാണ് പ്രശ്നം. ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയ ഭരണഘടന മതി, ഇന്ദിരാഗാന്ധിയുടെ ഭരണഘടന വേണ്ട, അംബേദ്കറിന്റെ ഭരണഘടന മതി, അംബേദ്കറിന്റെ ഭരണഘടന മതി. അവരെപ്പോഴും പറയുന്നത് അംബേദ്കറിന്റെ ഭരണഘടന ഫാസിസ്റ്റുകൾ മാറ്റുമെന്നാണ് പറയുന്നത്. ഇതാണ് ആദ്യം ഇത് മാറ്റിയത്, ഫാസിസ്റ്റുകൾക്ക് ഇത് മാറ്റാനൊരു അവകാശമുണ്ട്. ടി ജി പറയുന്നതാണ് പോയിന്റ്, സെക്യുലറിസം എന്നുള്ളത് മോദി എടുത്തു കളയും. എടുത്തു കളയും ഉറപ്പാ? ആ കളയിക്കും. ഈ സുപ്രീം കോടതി എടുത്തു കളയും അത്. കാരണം സുപ്രീം കോടതിയിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസുണ്ട്, ഈ രണ്ട് വാക്കുകൾ എടുത്തു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയച്ചു സുപ്രീം കോടതി. കേന്ദ്ര സർക്കാർ ഒന്നും മിണ്ടിയില്ല, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നോട്ടീസ് അയച്ചു, അതിൻ്റെ കൂടെ സുപ്രീം കോടതി ഒരു സംശയം ചോദിച്ചു. ഈ ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയതാണ് പ്രിയാമ്പിൾ, ഭരണഘടനയുടെ ആമുഖം. ആമുഖം ഉണ്ടാക്കിയിട്ട് ഇതിന് താഴെ നിങ്ങൾ ഭരണഘടന ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ആമുഖത്തിലെ ഡേറ്റിൽ എഴുതിയ കാര്യങ്ങൾ 10-40 കൊല്ലം കഴിയുമ്പോൾ ബാക്ക്ഡേറ്റ് ഇട്ട് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമോ? പറ്റില്ല. ദർ ഈസ് എ ടെക്നിക്കൽ പ്രോബ്ലം ഇൻ ദാറ്റ്. എനിവേ ഫയൽ യുവർ അഫിഡവിറ്റ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ സുപ്രീം കോടതി തന്നെ ഈ അശ്ലീലം എടുത്തു കളയും. അത് ഒരു ഡിലൂഷനാണ്, മനസ്സിലായോ? ഇറ്റ് ക്യാൻ ബി ആർഗ്യൂഡ് ഫ്രം ബോത്ത് സൈഡ്സ്. ചന്ദ്രചൂഡിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് അങ്ങനെയാണ്. ഈ പറയുന്ന റൈറ്റ് വിങ്ങിനെയും ഹാപ്പിയാക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ ഇപ്പുറത്തും ഹാപ്പിയാക്കുന്നുണ്ട്. പോയിന്റ് ബ്ലാങ്ക് ഒരു ചോദ്യം ഡൽഹിയിലെ ഒരു വക്കീലിനോട് ചോദിച്ചു, മോഹൻദാസ് കേരളത്തിൽ നിന്നല്ലേ? മോഹൻദാസിന് സുപ്രീം കോടതിയെ പറ്റിയുള്ള ഗ്രീവൻസ് മീഡിയ വണ്ണിന് ലൈസൻസ് എക്സ്റ്റെൻഡ് ചെയ്തു, ഇതല്ലാതെ അടുത്ത ഗ്രീവൻസ് പറഞ്ഞു. ഞാൻ കുടുങ്ങിപ്പോയി, ഇല്ല അങ്ങനെ ഗ്രീവൻസ് പറയാനില്ല. അങ്ങനെ പറഞ്ഞു. ഞാൻ എനിക്കറിയാം മലയാളികളുടെ മൈൻഡ് സെറ്റ്, എനിക്കറിയാം, പ്രത്യേകിച്ച് മലയാളി റൈറ്റ് വിങ്ങിൽ. ദിസ് ഈസ് യുവർ ഓൺലി കമൻറ്റ്. ആ ഒരു ഒരു ജഡ്ജ്മെൻ്റ് പുറത്ത് എങ്ങനെയാണ് നിങ്ങൾ ചന്ദ്രചൂഡിനെ വാല്യുവേറ്റ് ചെയ്യുന്നത്? ശരിയല്ലേ? അതും ഒരു ഞാൻ പറയുന്നത് ഒരു മേജർ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുന്ന ജഡ്ജ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് വലിയ ദോഷമുണ്ടാക്കുന്ന ജഡ്ജ്മെൻറ്റ്സ് ചീഫ് ജസ്റ്റിസ് എഴുതിയിട്ടില്ല. അതേസമയം എൻ്റെ തന്നെ ഫ്രണ്ട്സ് ചൂണ്ടിക്കാണിക്കും, ഓ ഇതാണ് ശബരിമല. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്നില്ല, പക്ഷേ ശബരിമല എഴുതിയ 4 ജഡ്ജിമാരിൽ മോസ്റ്റ് റീസൻ്റായ ജഡ്ജ്മെൻറ്റ്, എല്ലാ കാരണങ്ങളും കാണിച്ചുകൊണ്ട് യുക്തിഭദ്രമായിട്ട് എഴുതിയ ജഡ്ജ്മെൻറ്റ് ചന്ദ്രചൂഡിൻ്റെയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ശബരിമലക്കാരൊരു വിചിത്രമായ വാദം വെച്ചിട്ട്, വലിയ ഹിന്ദുക്കളാണ്, ഭയങ്കര ഹിന്ദുക്കളാണ്, വാദിക്കുന്നത് പരാശരൻ, നിസ്സാരക്കാരനല്ല, പരാശരൻ. അതായത് ശബരിമലയിൽ പോകുന്നവർ ഒരു പ്രത്യേക വിഭാഗക്കാരാണ്, അവർ ഹിന്ദുക്കളല്ല, പ്രത്യേക വിഭാഗക്കാരാണ്. പ്രത്യേക വിഭാഗക്കാർക്ക് ഇങ്ങനത്തെ ചില എക്സംഷൻ ഭരണഘടനയിലുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഈ 3-4 ജഡ്ജ്മെൻ്റ് വായിച്ചു നോക്കിയതിൽ മനോഹരമായ എക്സ്പ്ലനേഷൻ ചന്ദ്രചൂഡാണ് കൊടുത്തത്. ചന്ദ്രചൂഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രൂവ് ചെയ്തു നിങ്ങൾ ഹിന്ദുക്കളാണ്, വേറെ സെക്ട് അല്ല. അല്ല, സുപ്രീം കോടതി ഇതിനു മുമ്പും ഹിന്ദുക്കളെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രാമകൃഷ്ണ മിഷൻ, ഞങ്ങൾ ഹിന്ദുക്കളല്ലെന്നും രാമകൃഷ്ണ മിഷനെ, രാമകൃഷ്ണ ദേവനെ ഫോളോ ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗമാണെന്നും അതുകൊണ്ട് ഞങ്ങളെ ഹിന്ദുക്കളായിട്ട് കൂട്ടരുതെന്നും അതുകൊണ്ട് ഞങ്ങൾ ന്യൂനപക്ഷമാണെന്നും അതുകൊണ്ട് ന്യൂനപക്ഷം പദവി കിട്ടണമെന്നും അന്ന് ഭീമമായിട്ട് പൊട്ടിത്തെറിച്ച് എഴുതിയത് പി പരമേശ്വരനാണ്. അതേമാതിരി സ്വാമി വിവേകാനന്ദൻ്റെ രാമകൃഷ്ണ മിഷൻ, ഞങ്ങൾ ഹിന്ദു അല്ല എന്ന് പറഞ്ഞിട്ട് 10 കാശിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി, ഇത് തന്നെ സുപ്രീം കോടതിയും പറഞ്ഞു. വി ആർ സർപ്രൈസ് ടു നോട്ട് ദാറ്റ് ദിസ് സോർട്ട് ഓഫ് ആർഗ്യുമെൻറ്റ് കമ്മിങ് ഫ്രം രാമകൃഷ്ണ മിഷൻ സേയിങ് ദാറ്റ് യു ആർ നോട്ട് ഹിന്ദുസ്. സ്വാമി വിവേകാനന്ദ ഈസ് നോൺ ആസ് ഹിന്ദു മോങ്ക് ഓഫ് ഇന്ത്യ എന്ന് അമേരിക്കക്കാർ മുഴുവൻ അന്ന് പത്രത്തിൽ അടിച്ചത് ഹിന്ദു മോങ്ക് ഓഫ് ഇന്ത്യ. അന്ന് ഹിന്ദുവിൻ്റെ സ്പെല്ലിംഗ് HINDOO എന്നാണ്, ഹിന്ദു എന്നാണ്. ആ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷൻ ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് സുപ്രീം കോടതിയിൽ 10 കാശിന് വേണ്ടിയിട്ട് വാദിച്ചു. സുപ്രീം കോടതി സമ്മതിച്ചില്ല, നിങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണെന്ന് പറഞ്ഞു. അതുപോലെ ശബരിമല കേസിൽ ചന്ദ്രചൂഡ് പറഞ്ഞു നിങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണ് ഫോർ ദ ഫോളോയിങ് റീസൺസ്. വായിച്ചു നോക്കണം ആ ജഡ്ജ്മെൻറ്റ്. ശബരിമല ജഡ്ജ്മെൻറ്റ് ഒരു ഗതികേട്, 421 പേജുണ്ടത്.
ദൈവം സഹിച്ച ആരും അത് വായിച്ചിട്ടില്ല. അല്ല ടി ജി, നമ്മൾ പറഞ്ഞതിൻ്റെ ഈ വർത്തമാനത്തിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ 104 തവണ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്. 110 തവണ ഞാൻ എൻ്റെ ഉള്ളത് ഇത് കൂടുതലുണ്ട് കേട്ടോ. 110 എന്ന് ഞാൻ പറയാൻ കാര്യം, ഡോക്ടർ എം വി പൈലിയുടെ ഭരണഘടനയും ഭരണഘടനാ വ്യാഖ്യാനവും അതിൽ ഇതപര്യന്തമുള്ള ഭേദഗതികൾ ഒക്കെ ചേർത്തിട്ട് കുറച്ച് വർഷം മുമ്പ് ഇറങ്ങിയതാണ് ലേറ്റസ്റ്റ് എൻ്റെ ഉള്ളത്. അതിൽ അദ്ദേഹം ചേർത്തിരിക്കുന്നത് 110 ഭേദഗതിയാണ്. ആ പുസ്തകം ഇറങ്ങുമ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടില്ല, മനസ്സിലായോ? നരേന്ദ്രമോദി അതിന് 2013 മറ്റോ ആണ് ഞാൻ ആ പുസ്തകം ഇത് പുസ്തകം 110 കൂടുതലായിട്ടുണ്ട്. 120 125 എന്തായാലും അത് 125 126 ഒക്കെ ആയിട്ടുള്ള ആ പ്രക്രിയ അനുസ്യൂതം തുടരും. ഭരണഘടന മാറും, സെക്യുലറിസം ചിലപ്പം ഇല്ലാതായി എന്നും വരാം. ഇല്ലാതാവണത് അത് ഈ സെക്യുലറിസം സോഷ്യലിസം നമ്മുടെ ഈ മുട്ടനാടിൻ്റെ കഴുത്തിൽ രണ്ട് മൂലയും ഇങ്ങനെ കിടക്കില്ല. അജഗള സ്തനം എന്ന് പറയും, അജത്തിൻ്റെ ഗളത്തിലുള്ള സ്തനം. ഈ മുല എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയാമില്ല. മുട്ടനാടിനാണ് ഇവിടെ വരുന്നത്. മുട്ടനാടെന്ന് പറയില്ല, ഒരു പ്രയോജനം ഇല്ല. ഇതുപോലെ ഭരണഘടന എന്ന നമ്മുടെ മുട്ടനാടിൻ്റെ കഴുത്തിന് താഴെ സെക്യുലറിസം സോഷ്യലിസം തൂങ്ങിക്കിടക്കുന്നു. അത് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഒരു ദോഷവും വരാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.